Hi friends, welcome back to my channel, Ho Chan Learn Language and Literature with Cindy Rajan. Hope you all are fine and I hope you all are staying safe at your homes. அப்ப நீங்க பொறுத்தேக்கே இறங்கும்போல நீங்க சானிடைசர்ஸ் யூஸ் ചെയ്യா, ஃபேஸ் மாஸ்க் யூஸ் ചെയ്യா. எப்பளோ நீங்க ஸ்ரத்தியோட பொறுத்தேக்கி போவா. அப்ப நம்ம லாஸ்ட் வீடியோ ஒரிகளோட செகண்ட் பார்ட் ആയിരുന്നു. நீங்க ஒத்திரி பேர் உங்களுக்கு വളരെ ஏற இஷ்டப்பட்டு ன்னு அறிஞ்சதில ஒத்திரி சந்தோஷம் உண்டு. நீங்க ரெண்ட் கை நீட்டி சுகரிச்சதில ஐம் ரியலி வெரி ஹாப்பி. കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു, പേഴ്സണൽ ആയിട്ടായാലും അല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഈസി ആയിട്ടാണ് ടീച്ചർ പറഞ്ഞിരുന്നതെന്നൊക്കെ പറഞ്ഞ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുട്ടികളുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ കുറച്ച് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറെ ഞങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം, ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് ഒക്കെ വന്നു. നമുക്കറിയാം ഫസ്റ്റ് ഇയർ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറെ സ്ഥലത്ത് എന്താണ് നമ്മുടെ ഫേസ്ബുക്കിലായിക്കോട്ടെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിക്കോട്ടെ, കുറെ സ്കൂൾസ് ഒക്കെ അവരുടെ ടോപ്പേഴ്സിനെ ഒക്കെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനപ്പൊ നമ്മള് കുറച്ച് കുട്ടികൾ എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് കമന്റ് ചെയ്തിട്ട് ടീച്ചറെ ഞങ്ങൾക്ക് വിചാരിച്ച അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, ടീച്ചർ ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യോ, ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ ഒരു ഈസി ആയിട്ട് എങ്ങനെ ഇംപ്രൂവ്മെന്റ് എക്സാം ക്രാക്ക് ചെയ്യാം, ഇതെങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എനിക്ക് ഈ കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. കാരണം പ്ലസ് വണ്ണിന്റെ മാർക്കും മാത്രല്ല നിങ്ങൾക്ക് വേണ്ടത്, പ്ലസ് ടുവിന്റെ മാർക്ക് വേണം. ആ പ്ലസ് വണ്ണിന്റെ പ്ലസ് ടുവിന്റെ മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിന്റെ ടോട്ടൽ മാർക്കിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾക്ക് ഈ പ്രാവശ്യം കുറഞ്ഞ മാർക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്, ഇനിയും സമയമുണ്ട്, സമയം വൈകിയിട്ടില്ല. പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കഴിഞ്ഞു പോയ പരീക്ഷ സുഖമായിട്ട് എഴുതാൻ പറ്റിയില്ല, ഓക്കെ ലീവ് ഇറ്റ്. ഓക്കെ, നമുക്കിനി എന്താ, ഇനി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാംസ് എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം, നിങ്ങൾക്ക് എങ്ങനെ ഒരു എസ്സേ കറക്റ്റ് ആക്കി എഴുതാം, എങ്ങനെ നിങ്ങൾക്ക് ഒരു ലെറ്റർ റൈറ്റിംഗ് ഭംഗിയാക്കാം, ഓരോ ലെസന്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഒരു നറേഷൻ ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ചെയ്യാം, ഒക്കെയുള്ള കാര്യങ്ങൾ ബ്ലോഗ് ചെയ്യാം, നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഞാൻ എന്റെ ഈ ചാനലിലൂടെ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരോടും പറയാനാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ ഇംപ്രൂവ്മെന്റ് എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഞാനിവിടെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് കമന്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് മെസ്സേജസ് നിങ്ങളുടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ കുറച്ച് ദിവസങ്ങൾ വീഡിയോസ് ഇടാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 6 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. ആ 6 യൂണിറ്റ്സിൽ ഓരോ യൂണിറ്റിലും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ എന്നാണ് ഞാന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് എല്ലാ ലെസൺസും 6 യൂണിറ്റിലും 1x1 ലെസൺസും എനിക്ക് നിങ്ങൾക്ക് എടുത്തുതരാന്ന് പറഞ്ഞാൽ പ്രയാസം അല്ലേ. കാരണം നിങ്ങൾ എന്താ, നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്, നമുക്ക് സേ എക്സാം ഇംപ്ലിമെന്റ് എക്സാം ഒക്കെ എന്താണ് ഡേറ്റ് പബ്ലിഷ് ആകാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് അത്രയും ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, അതിന് മുമ്പ് നമുക്ക് കവർ ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺസ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ഏതാണ്, അവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ആണ് എന്താ, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ആ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന യൂണിറ്റില് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവിടെ നാല് ലെസൺസ് ഉണ്ട് നിങ്ങൾക്ക്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ്, പിന്നെ ഒരു സ്മോൾ പോയം ഇഫ്. സ്മോൾ അല്ല, കുറച്ച് വലിയ പോയം ആണ്. അപ്പൊ ഈ നാല് ലെസൺസും ഏതിൽ ഇൻക്ലൂഡഡ് ആണ് യൂണിറ്റ് വൺ. ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ലെസൺ ആണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു ലെസണിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എങ്ങനെ തരുന്നതെന്ന് വെച്ചാൽ ഡയറക്ട് ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റിലെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. എന്നിട്ട് അത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ടെക്സ്റ്റ്
നന്നായിട്ട് പഠിക്കുക കാഫിയസ് ഫസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ആ ടെക്സ്റ്റിലെ ആ ലെസൺ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കണം ഏത് ഭാഗത്തുനിന്ന് വരുന്ന ഒരു പാരഗ്രാഫ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഓക്കെ കാരണം ആ ഒരു പാരഗ്രാഫ് തന്നിട്ടാണ് നിങ്ങൾക്ക് ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കോൺടെക്സ്റ്റ് എന്താണ് ആരൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് ഈ ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾ തറാവുമായി പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ അതാണ് ഒരു ഇതുവരെ അതിന്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ടെക്സ്റ്റ് നിങ്ങൾ നന്നായി പഠിക്കുക ടെക്സ്റ്റ് നന്നായി വായിച്ചാൽ മാത്രമേ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഫോർ എക്സാമ്പിൾ He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പോൾ ഇങ്ങനെയൊരു ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിൽ നിങ്ങളൊരു നന്നായി ടെക്സ്റ്റ് വായിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം തന്നെ ഇത് വായിക്കുമ്പോൾ പറയുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഒരു ലെസണിലെ ഒരു ചെറിയ ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഹി ആരാണ് എന്നൊക്കെ ഓക്കെ ഹി ആരാണ് യങ് സീഗൾ നിങ്ങൾക്ക് സ്റ്റോറി ഓൾറെഡി അറിയാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ലെസണിൽ വരാം ഈ യൂണിറ്റിൽ വരാൻ മറ്റ് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്പീച്ച് എഴുതാം ഓക്കെ പ്രിപ്പയർ എ സ്പീച്ച് അല്ലെങ്കിൽ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ അല്ലെങ്കിൽ ഒരു ബയോഗ്രാഫി റൈറ്റിംഗ് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു ലെസൺ ഉണ്ട് ഓക്കെ അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് ബേസ് ചെയ്തിട്ട് ഒരു ബയോഗ്രഫി റൈറ്റിംഗ് ഉണ്ടോ അബ്ദുൽ കലാമിന്റെ ബോൺ ചെയ്തത് ഇപ്പോഴാണെന്നൊക്കെ ചെറിയ നിങ്ങൾക്ക് ബ്രീഫായിട്ട് തരും അത് നിങ്ങളൊരു ബയോഗ്രഫിയായി പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് യൂണിറ്റിലായിട്ട് വരുന്നത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണ് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോ എന്താണ് നെക്സ്റ്റ് യൂണിറ്റിനെ ഒക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ഒക്കെ ഉള്ളത് ഞാൻ എന്താ അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ഓക്കേ